എന്ത് പറ്റി നീരജ്? ആന്റി, അത് എല്ലാം നീ കാരണം സംഭവിച്ചത്. എന്റെ അവനിയുടെ മനസ്സിൽ വീണ്ടും ദൈവത്തോട് അടിയുറച്ച വിശ്വാസം ഉണ്ടായി. മുമ്പ് ദൈവത്തോട് മാത്രമല്ല, ലോകത്തെ എല്ലാ നന്മകളോടും അവളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു ആ രാജേശ്വരി വർമ്മ കാരണം. താങ്ക് യു നീരജ്, ഇന്ന് നീ കാരണം അവനെ വീണ്ടും വിശ്വസിക്കാൻ തുടങ്ങിയത്. ബന്ധങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്റെ മകൾ. എന്തായാലും സത്യം ഇതാണ് നീരജ്, ഇന്ന് അവൾ അവളെക്കാളും കൂടുതൽ നിന്നെയാണ് വിശ്വസിക്കുന്നത്. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി, നീ മാത്രമാണ് അവനിയുടെ ശക്തി. ഇനി പോവാമോ? അവന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പോകുന്നേക്കെ കൊള്ളാം, പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഒറ്റ റിങ്ങിലെടുക്കണം. ആ പിന്നെ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോകാൻ ശ്രമിച്ചാൽ, എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ എന്തു ചെയ്യുമെന്ന് പറയണ്ടല്ലോ. ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തി മോറിയ, ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തി മോറിയ. ഇസ് ജീവന മേ സബ്കേ മന മേ പ്രേം കാ. ഇത് വാങ്ങിച്ചിട്ട് ഗണപതിക്ക് ആരതി വന്നു. ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തി മോറിയ, ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തി മോറിയ. സംക്രമദീപങ്ങൾ കതിരണിയുകയാ, ദേവഗണങ്ങൾ പാടുകയാ, സംക്രമദീപങ്ങൾ കതിരണിയുകയാ, ദേവഗണങ്ങൾ പാടുകയാ. അത്ഭുത വിക്രമമത്ത ഗജാനന അസുരഗള ഗണന പാലയമാ, അത്ഭുത വിക്രമമത്ത ഗജാനന അസുരഗള ഗണന പാലയമാ. ഗണപതി ഭഗവാൻ വിജയിക്കട്ടെ. ഇനി ഈ ദീപം എല്ലാവർക്കും കൊടുക്കുക. മോനെ ഇങ്ങോട്ടൊന്ന് വന്നേ. വരൂ, ഞാൻ എന്റെ ഫുൾ ഫാമിലിയെ പരിചയപ്പെടുത്താം. താങ്ക് യു. വരൂ, അത് എന്റെ ഹസ്ബൻഡ് പരിചയപ്പെടുത്താം. മഹാറാണി പൂജ കഴിഞ്ഞോ? ഇനി വീട്ടിൽ പോവല്ലോ. ഏയ് നിന്നേ. അവനി, എനിക്കറിയാം നിനക്ക് എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാം, പക്ഷെ അതിനുവേണ്ടി നീ എനിക്ക് കുറച്ച് സമയം തരേണ്ടി വരും. അതിന് നീ തയ്യാറല്ലേ? ഓഫ് കോഴ്സ് നീരജ്, ഒരു തിടുക്കവുമില്ല. കൊള്ളാം ചേട്ടാ, എന്നെ ഇഗ്നോർ ചെയ്യാണോ? നോക്ക്, ചേട്ടൻ ഇന്നെങ്കിലും എന്റെ ഫ്രണ്ട്സിന് പരിചയപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും വേണ്ടില്ല. വാ ചേട്ടാ. ചേട്ടതി, എനിക്കും പ്രസാദം കിട്ടൂ. എന്നോട് പ്രോമിസ് ചെയ്യ് എന്നെ സഹായിക്കുമെന്ന്. ചേട്ടത്തിനോട് നീരജ് സാറിനെയും ജൂഹി മാഡത്തെ കുറിച്ച് ചോദിക്കാതിരുന്ന മതിയായിരുന്നു.
എനിക്കൊരാളെ അറിയാൻ ഡിഡി. അയാളെ വൈഫിനോട് ഒട്ടും നന്നായിട്ടല്ല പെരുമാറുന്നത്. ഈ കേസിൽ ഡിഡി എന്നെ സഹായിക്കണം, അതാ എന്റെ ആഗ്രഹം. ഓഫ് കോഴ്സ്. വാങ്ങിക്കാം. അമ്മ, ഇതെന്താ ചെയ്യുന്നേ? നിനക്ക് തലയ്ക്ക് സുഖമില്ലേ? ഇതൊക്കെ ചെയ്യേണ്ട എന്ത് ആവശ്യമായിരുന്നു? എനിക്ക് എന്റെ ടീലുവിനെ നന്നായിട്ട് അറിയാം. ഇനി ഒരിക്കലും അവൻ അവന്റെ ജൂഹിയെ മറക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അമ്മായിക്കും അറിയില്ലേ അവൻ ജൂഹി എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്? സ്നേഹത്തെ പറ്റി നിനക്ക് എന്തറിയാം? അതിനെപ്പറ്റി വാതോരാതെ പറയാൻ ഇതാണോ നിനക്ക് നിന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം? അവന് ഈ വീട് ഉപേക്ഷിച്ചു പോയ സമയത്ത് നിനക്ക് നീരജിന്റെ കണ്ണിലെ വേദന കാണാൻ കഴിഞ്ഞില്ല, അതാണ് സ്നേഹം. അന്ന് അവന് ഈ വീട് ഉപേക്ഷിച്ചു, നമ്മളെ എല്ലാം ഉപേക്ഷിച്ചു. പക്ഷേ അവൻ അവനെയും മാത്രം ഉപേക്ഷിച്ചില്ല, അവളുടെ കൈ വിട്ടില്ല, അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എടി, അതിനെയാണ് സ്നേഹമെന്ന് പറയുന്നത്? അമ്മായി പ്ലീസ്. അവർ തമ്മിലുള്ള ബന്ധമെന്താണെന്ന് മനസ്സിലാക്കുന്ന ദിവസം മാത്രമേ സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥവും നിനക്ക് മനസ്സിലാവും. അപ്പൊ നീ സ്നേഹത്തെ കുറിച്ച് പറയും. നീരജിന്റെ അവനിയുടെയും ബന്ധത്തെ പുകഴ്ത്തുന്നത് അമ്മായി ഇനിയെങ്കിലും നിർത്ത. അവർ തമ്മിലുള്ള വിവാഹം ഒരു കളവായിരുന്നു, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ ഒന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നില്ല, നീരജ് ജൂഹിയെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് പോലും ആ അവനിയെ ഈ വീട്ടിൽ തന്നെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്തിനാ? നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിന്നോട് സംസാരിക്കുന്നത് കല്ലെടുത്ത് തലയിൽ ഇടിക്കുന്നതിന് തുല്യമാണ്. നിന്നെയൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എത്ര നേരമായി നിന്നെ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഞാനാ ആ സർപ്രൈസ് പ്ലാൻ ചെയ്തത്. നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നീ ഹാപ്പി ആയിട്ടിരിക്കണം എന്നാ ഞാൻ ആഗ്രഹിച്ചത്. എന്തെയ്യാനാ, എന്റെ സർപ്രൈസ് എപ്പോഴും ഫെയിലായി പോകുന്നു. ഇതെല്ലാം ചെയ്തത് എനിക്ക് വേണ്ടിയാണോ? നീരജ്, നിന്റെ വീട്ടിലുള്ളവർ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നീ തിരിച്ചു ചെല്ലണമെന്ന് അവരുടെ ആഗ്രഹം. പിന്നെ ആന്റി ആണെങ്കിൽ എന്താ? മമ്മിയെ കുറിച്ച് എന്താ പറയാൻ വന്നത്? നീ ആ വീട്ടിൽ താമസിക്കണമെന്ന് ആന്റിയുടെ ആഗ്രഹം. അപ്പൊ നീയോ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വീണ്ടും ആ വീട്ടിലേക്ക് പോകണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതെ നീരജ്, എനിക്ക് പോണം. ആന്റി എന്നോട് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, എന്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ ആന്റി നിനക്ക് വേണ്ടി എന്നോട് അഡ്ജസ്റ്റ് ചെയ്യാൻ വരെ തയ്യാറായിട്ടുണ്ട്. നീ ഇതെന്താ ചെയ്യുന്ന നീരജ്? നീ ഇതല്ലേ ആഗ്രഹിക്കുന്നത്? പാക്ക് ചെയ്യ. മനസ്സിലുള്ളത് തുറന്നു പറയുന്നത് നല്ല കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് എന്നോട്. ഇനി നമ്മുടെ ഇടയിൽ ഒരു തരത്തിലുള്ള ഫോർമാലിറ്റീസ് ഉണ്ടാവാൻ പാടില്ല. ഈ രാത്രി ഇതാരായിരിക്കും വന്നത്? ഈശ്വര രക്ഷിക്കണേ. നിങ്ങളായിരുന്നോ? ഈശ്വര, വേണ്ട, നിക്ക് 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 അവിടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. നന്ദി ഭഗവാനെ, നന്ദി. എനിക്കെന്ത് സന്തോഷമായിരുന്നു. സത്യം ഭഗവാനെ, എന്റെ പ്രാർത്ഥന നീ കേട്ടു. അല്ല, ഇത് ആരാ? നീനമേട അല്ലേ? മാഡം ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ നിങ്ങളുടെ മകളുടെ നേരാമണ്ണം പെരുമാറുന്നുണ്ടോ എന്ന് അറിയാനല്ലേ, റൈറ്റ്?
ശ്വേതേ, അവനി അവരുടെ മകളാ. അവർക്ക് അതിന് അവകാശമുണ്ട്. ഭർത്തൃ വീട്ടിലേക്ക് വരുമ്പോ സ്വന്തം മകളുടെ നേർക്ക് തെറ്റായ എന്തെങ്കിലും നടക്കുന്നുണ്ടെന്നറിയാം. അതല്ലെങ്കിൽ തന്നെ നീനമേടാ ഇവിടുത്തെ ഒരു അംഗമല്ലേ? മാഡത്തിന് എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ വരാനുള്ള അവകാശമുണ്ട്. നീന വരൂ, മടിക്കത് വന്നോളൂ. ഈ പ്രാവശ്യം ഞാൻ നീനിക്ക് വാക്കുതരികയ. ഇനി ഞങ്ങൾ നീനിക്ക് പരാതിക്കുള്ള അവസരം ഉണ്ടാക്കില്ല. ഉറപ്പായി. പിന്നെ നീ ഇനി നിനക്കൊരിക്കലും പറയേണ്ടി വരരുത് നിന്നെ സ്നേഹിക്കുന്ന ഒരച്ചമ്മയില്ല എന്ന്. ഞാനാണ് അവനിയുടെ അച്ഛമ്മ. ഞാൻ നിനക്ക് വാക്കുതരുന്നു, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇനി നിന്നോട് ആരും മോശമായി പെരുമാറില്ല. നിനക്ക് അർഹതപ്പെട്ട സ്നേഹമില്ലേ? അത് നിന്റെ ഈ അച്ഛമ്മ നിനക്ക് തരും. അത് നീ നീരജിന്റെ ഭാര്യയായതുകൊണ്ടല്ല, സത്യത്തിൽ നിനക്ക് ആ സ്നേഹം കിട്ടാൻ അർഹതയുള്ളതുകൊണ്ടാ. എന്തുകൊണ്ടും അർഹയാ നീ മോളെ. ഇന്നു മുതൽ ഞാനൊരു നിഴലായി നിന്റെ കൂടെ ഉണ്ടാവും. ആർക്കും നിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ അതിനുവേണ്ടി എനിക്ക് തില്ലുന്റെ ചെവി പൊന്നാക്കേണ്ടി വന്നാലും. ഫൈനലി നീ എന്റെ അച്ഛമ്മ എന്നിൽ നിന്ന് തട്ടിയെടുത്തല്ലേ? ഇല്ല, ഞാൻ രണ്ടുപേരുടെ അച്ഛമ്മയാ. ആ, അത് ശരിയാ. ഇതിന്റെ പേര് നമുക്ക് മധുരം കഴിക്കാം, റൈറ്റ്? ശരിക്ക് കഴിക്കും മോനെ. ആ, പകുതി കഴിക്കുമ്പോ സ്നേഹം കൂടും ഇല്ലേ അമ്മായി? താങ്ക് യു ആന്റി, ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാ. ഞാനും വളരെ ഹാപ്പിയാ മോളെ. എന്റെ മോള് വീട്ടിൽ വന്നില്ലേ? അമ്മേ, ഗണപതി വന്നപ്പോ തന്നെ എന്റെ ഫാമിലിയും കംപ്ലീറ്റ് ആയി. തീർച്ചയായും. ഭഗവാൻ നിങ്ങളുടെ രണ്ടുപേരുടെ സന്തോഷത്തെ ഇതുപോലെ നിലനിർത്തട്ടെ. അവന് നീരജന്റെ വീട്ടിൽ തിരിച്ചുപോയി അച്ഛമ്മേ. ആ പെണ്ണ് പിശാചിന്റെ രൂപമാണ്, രാക്ഷസിയാണ് അവൾ. ഓരോ തവണയും അവളെ എങ്ങനെയാ എന്നെ പരാജയപ്പെടുത്തുന്നത്! ഭഗവാന് എല്ലായ്പ്പോഴും എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എന്തെങ്കിലും ഒരു വഴി ഈ പാപത്തിന്റെ സന്തതിയെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരൂ അമ്മേ. എന്തെങ്കിലും ഒരു വഴി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോ ഇവിടെ ഈ സമയത്ത് ഇത്രയും ടെൻഷന് കാരണം എന്റെ മകളുടെ വിജയമാണോ അതോ നിങ്ങളുടെ പരാജയമോ? എന്താ ഈ പറയുന്ന നീന? എനിക്കൊന്നും മനസ്സിലാവുന്നേയില്ല. ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങൾ നന്നായി തന്നെ പരിശ്രമിച്ചു. നീരജിനെ ജൂഹിയോടൊപ്പം അവൻ ചെലവഴിച്ച എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിക്കാൻ, അവന്റെ കഴിഞ്ഞുപോയ കാലത്തെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ. അപ്പോൾ അവനെ അവൻ വെറുക്കാൻ തുടങ്ങും, എന്നിട്ട് തൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ അകറ്റാൻ ശ്രമിക്കും. പക്ഷേ എന്തു ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ പ്ലാനിൽ തോറ്റുപോയി. തോൽവിയും ജയവും
അതൊക്കെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് നീന മാഡം. എനിക്ക് തോന്നുന്നത് ചിലപ്പോ നിങ്ങൾ എന്റെ തോൽവിയായി കാണുന്നത് എന്റെ വിജയത്തിന്റെ ആദ്യപടിയാണെങ്കിലോ. ഇപ്പൊ നാളത്തെ പ്രഭാതം അവനിക്ക് എന്ത് സമ്മാനമാണ് കൊടുക്കുന്നതെന്ന് കാണാലോ. പക്ഷെ നിങ്ങൾ വളരെ നല്ലൊരമ്മയാണ് കേട്ടോ. അതായത് നിങ്ങളുടെ മകളെ ഇവിടെ ഒരു വ്യാജ ബന്ധത്തിന്റെയും വ്യാജ സ്നേഹത്തിന്റെയും വ്യാജ വിവാഹത്തിന്റെയും ഭാര്യ ഏൽപ്പിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ഓ, ഐ ആം സോ സോറി. നിങ്ങൾ അവളുടെ യഥാർത്ഥ അമ്മയല്ലല്ലോ. അവനിയെ ഞാൻ വിവാഹത്തിന് വേണ്ടി മണ്ഡപത്തിലിരുത്തിയപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. നീരജും അവനിയും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാൻ അവനിയുടെ സ്വന്തം അമ്മയല്ല. പക്ഷെ നിങ്ങൾ നീരജിന്റെ സ്വന്തം അമ്മയല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ നീരജിനെ ശ്രേയയുമായി ഒന്നിപ്പിക്കാൻ ആഗ്രഹിച്ചത്? നീരജും ശ്രേയയും പരസ്പരം സ്നേഹിക്കുന്നില്ല എന്ന കാര്യം അറിഞ്ഞിട്ട് പോലും പിന്നെ നിങ്ങൾക്കെങ്ങനെ ഒരു അമ്മയെന്ന് പറയാൻ പറ്റും? ഇനി എന്റെ കാര്യം, ഒരമ്മയെന്ന നിലയിൽ എനിക്ക് എന്റെ മകളുടെ മാത്രമല്ല നിങ്ങളുടെ മകന്റെ ഹൃദയമെടുപ്പും നന്നായി കേൾക്കാൻ കഴിയും. അവന്റെ ആവശ്യങ്ങളെല്ലാം നിങ്ങളെക്കാൾ നന്നായി മനസ്സിലാക്കുന്ന അമ്മയല്ല. സമ്മതിച്ചു നീന മാഡം. എന്നാൽ നിങ്ങളുടെ മകളെ അവനിക്ക് എന്താണ് ആവശ്യമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രോമിസാണ്. ഇനി എന്റെ മാതൃത്വത്തിന്റെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് ഉടൻ തന്നെ മനസ്സിലാവുകയും ചെയ്യും. നേരിട്ട് കാണാനും പറ്റും. കൗതുകത്തോടെ ഞാൻ നോക്കിക്കൊള്ളാം ശ്വേതേച്ചി. പക്ഷെ എന്റെ മാതൃത്വം അത്രത്തോളം ബലഹീനമാണെന്ന് ഒരിക്കലും ധരിക്കരുത്. നമുക്ക് കാണാലോ ആരുടെ മാതൃത്വത്തിന്റെ ശക്തിയാണ് വലുതെന്ന്. നിങ്ങൾ നിങ്ങളുടെ അവനിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവും നീന മാഡം. പക്ഷെ എന്റെ ടില്ലുവിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും.
ശരി ആന്റി, പറയൂ. ഞാൻ ആലോചിക്കായിരുന്നു, നീ എന്നോടൊപ്പം ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായേനെന്ന്. നീയും കൂടി എന്നെ സഹായിച്ചേനെ. പക്ഷെ വേണ്ട, പിന്നെ ഞാൻ ആലോചിച്ചു, നീ എവിടെയാണോ ഇപ്പോഴുള്ളത് അവിടെയാണ് നല്ലതെന്ന്. കാരണം ഞാൻ ഉണ്ടാക്കിയ പ്ലാനെല്ലാം നീ കാരണം കൊളമായേനെ. അതല്ലെങ്കിലും ഈ ഒരു പ്രശ്നത്തിന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ധാരാളം. ഗണപതി പൂജയുടെ സമയം മുതൽ വളരെ അധികം അപ്സെറ്റാ. ഇൻഫാക്ട് നീ വീട്ടിലെ പൂജയിൽ പങ്കെടുക്കാതെ പോയത്, പിന്നെ തിരികെ വന്നത് കാരണം എന്നോടും പറയില്ല. അതായത് നീരജ്, എനിക്ക് നിന്റെ പ്രശ്നത്തിൽ ഇടപെടാനുള്ള എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ, ഐ മീൻ എല്ലാവരും കണ്ടു നീ എത്രമാത്രം അപ്സെറ്റ് ആയിരുന്നു. ഞാൻ വളരെ അപ്സെറ്റ് ആയിരുന്നു. എന്തുകൊണ്ട്? എത്ര ഫോട്ടോകൾ ഇങ്ങനെ കത്തിക്കോ അമ്മായി, 10, 20, 100. പക്ഷെ എന്നാ പോലും ജൂഹിയുടെ രൂപം ടില്ലുവിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറില്ല. അതിനേക്കാൾ ഒരു കാര്യം ചെയ്യുന്നതല്ലേ നല്ലത്? ആ പെണ്ണ് അവിഞ്ഞ് ടില്ലുവിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കേ. നീ ആരായിരുന്നാലും ഏത് അപകടങ്ങൾക്കിടയിലായിരുന്നാലും ഞാൻ തീർച്ചയായും നിന്നെ രക്ഷിക്കും.